പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ അപാകതകൾ ഏറെയെന്ന് ആരോപണം നിലവിൽ ഇരുന്നൂറോളം അനധികൃത നിയമനങ്ങൾ റദ്ദു ചെയ്യാതെയാണ് സർക്കാർ ഉത്തരവിറക്കിയതെന്നും അനധികൃത നിയമനം നടത്തിയ മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ ഓഫീസർക്കെതിരെ നടപടിയില്ലെന്നുമാണ് ആരോപണം പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപക നിയമനങ്ങൾക്ക് പ്രത്യേക ബോർഡ് രൂപീകരിക്കണമെന്നും അനധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ പട്ടികജാതിക്ഷേമ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിലെ നിയമന കാര്യങ്ങൾക്ക് ആരോഗ്യവകുപ്പിന് അധികാരമില്ലെന്നിരിക്കെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഫലപ്രദമാകില്ലെന്ന് യുവമോർച്ച ആരോപിച്ചു നിലവിൽ നടത്തിയ ഇരുന്നൂറ് നിയമനങ്ങളെ സംബന്ധിച്ച് ആ നിയമനങ്ങൾ റദ്ദു ചെയ്യുന്നതിനെ സംബന്ധിച്ച് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല ഈ രണ്ട് പരാമർശങ്ങൾ പുതുതായി ഉൾപ്പെടുത്തി ഇതിന്റെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് യുവമോർച്ചയുടെ ആവശ്യം മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിലെ ക്രമക്കേട് സംബന്ധിച്ച് യുവമോർച്ചയാണ് വിജിലൻസിന് പരാതി നൽകിയത് അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജിൽ നടന്ന ഇരുന്നൂറോളം നിയമനങ്ങൾ ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് കണ്ടെത്തിയിരുന്നു അനധികൃത നിയമനം നടത്തിയ സ്പെഷ്യൽ ഓഫീസർക്കെതിരെ നടപടിക്കും ശുപാർശയുണ്ട് എന്നാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ അനധികൃത നിയമനങ്ങൾ റദ്ദാക്കുകയോ സ്പെഷ്യൽ ഓഫീസർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല നടപടിയില്ലെങ്കിൽ സമരം നടത്താനാണ് യുവമോർച്ചയുടെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്